ഹായ്, വെൽക്കം ടു അവർ ചാനൽ ദ അൺകോമൺ ഐഡിയാസ്. ഇതെല്ലാം ഞങ്ങൾ ഇതുവരെ ചെയ്ത ബോട്ടിൽ ആർട്സ് ആണ്. ഇതിലേതെങ്കിലും നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ടീൽ ബ്ലൂ കളർ ഉപയോഗിച്ച് ക്യാപ്പും ബോട്ടിലും പെയിൻറ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇത് ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കോട്ട് കൂടെ അടിക്കാം. നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. അതിനായിട്ട് ഒരു സ്കെയിൽ എടുത്ത് ഇതിൽ 1 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ആദ്യം ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ഒരു സ്കെച്ച് പെൻ എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് 1 ഇഞ്ച് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് 1 ഇഞ്ച് അളവിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് 2 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1 ഇഞ്ച് വരച്ചിട്ടുണ്ട്, ഇവിടെ 2 ഇഞ്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഇഞ്ച് അളവിൽ വരച്ചു കൊടുക്കാം. അതേപോലെ 4 ഇഞ്ച് വെച്ചിട്ട് വരയ്ക്കാം. 5 ഇഞ്ച് വരെ വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ സ്കെയിൽ വെച്ച് വരയ്ക്കണമെന്നൊന്നുമില്ല. ആദ്യം ഒരു ചെറിയ വര, പിന്നെ അതിലും കുറച്ച് വലിയ വര, പിന്നെ അതിനേക്കാൾ വലുത്. അങ്ങനെ ഓർഡറിൽ നിങ്ങൾ വരച്ചെടുത്താൽ മതി. ഈ ലൈൻസ് വരച്ചതിൻ്റെ മുകളിൽ നമുക്ക് ഫെവിക്കോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു ഡിസൈൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഇനി ഇതിൽ സിൽവറിൻ്റെ കുറച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇവിടെയും ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഫെവിക്കോള് നന്നായി ഉണങ്ങണം. അതിനുശേഷം ഒരു ബ്രഷ് എടുത്ത് ഈ സിൽവർ പൗഡർ എക്സസ് ആയിട്ടുള്ളത് നമുക്കിങ്ങനെ മാറ്റാം. ക്യാപ്പിൻ്റെ മുകളിലും ജസ്റ്റ് ഈ ബ്രഷ് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ സിൽവർ പൗഡർ എല്ലായിടത്തും സ്പ്രെഡായി കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.